നമസ്കാരം ഗോവയിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയാതെ കോൺഗ്രസ് ആകെ ഉണ്ടായിരുന്ന പതിനേഴ് എം എൽ എമാരിൽ ഇനി പാർട്ടിയിൽ അവശേഷിക്കുന്നത് വെറും രണ്ടു പേരാണ് ബാക്കിയുള്ളവരെല്ലാം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു രണ്ട് മുൻ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് വിട്ട പ്രമുഖരിൽ ഉൾപ്പെടും അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗോവയിൽ കാഴ്ചക്കാരുടെ റോൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തിരഞ്ഞെടുപ്പ് കളത്തിലുള്ള തൃണമൂൽ സംസ്ഥാനത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി അടർത്തിയെടുക്കുകയാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ബി ജെ പിയും പരമാവധി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന് സ്വാധീനമുള്ള ക്രൈസ്തവ വോട്ട് ബാങ്ക് പിടിക്കാൻ തൃണമൂലിന് പുറമെ ആം ആദ്മി പാർട്ടിയും സജീവമായി രംഗത്തുണ്ട് ബംഗാളിൽ നിന്നെത്തിയ മമതാ ബാനർജിയും ഡൽഹിയിൽ നിന്നെത്തിയ അരവിന്ദ് കെജ്രിവാളും ഗോവയിൽ കളം നിറഞ്ഞ് കളിക്കുമ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കോൺഗ്രസ് കാഴ്ചക്കാരുടെ റോളിലേക്ക് ചുരുങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുമായി ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ ബാക്കിയുള്ളത് വെറും രണ്ട് എം എൽ എമാരാണ് രണ്ടായിരത്തി പതിനേഴിൽ മൂന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തും എം എൽ എ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ബി ജെ പിയിൽ ചേർന്നിരുന്നു മുൻ മുഖ്യമന്ത്രിമാരായ ലുസീനോ ഫലൈറോ തൃണമൂലിലേക്കും രവി നായിക് ബി ജെ പിയിലേക്കും അടുത്തിടെ ചേക്കിയേറി കക്ഷി നേതാവ് ദിഗംബർ കാമത് മുതിർന്ന നേതാവ് പ്രതാപ് സിംഗ് റാണെ എന്നിവർ മാത്രമാണ് ഇനി കോൺഗ്രസിൽ ബാക്കിയുള്ളത് അവസാന നിമിഷം വരെ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു സംസ്ഥാന പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വരെയാക്കിയെങ്കിലും ലുസിനോ തൃണമൂലിലേക്ക് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലൊരാളും പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ അലക്സോ റെജനാൾഡോ ലോറൻകോ ആണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിട്ടത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പോലും ഏത് നിമിഷവും പാർട്ടി വിട്ടേക്കുമെന്ന ഗുരുതരമാണ് കോൺഗ്രസ് അതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണം ന്യൂ ഇയർ ആഘോഷിക്കാൻ അമ്മയുടെ നാടായ ഇറ്റലിയിലേക്ക് പറക്കുകയാണ് രാഹുൽ ഗാന്ധി ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇറ്റലിയിലേക്ക് പറക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് ഇറ്റലി യാത്ര എന്നാണ് വിവരം എന്നാൽ കോൺഗ്രസിനെ നിർണായകമായ സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം പോലും നിർത്തിവെച്ച് അമ്മയുടെ ജന്മസ്ഥലമായ ഇറ്റലിയിലേക്കുള്ള രാഹുലിന്റെ യാത്രയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ എതിർപ്പുണ്ട് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇറ്റലി യാത്ര ജനുവരി മൂന്നിന് പഞ്ചാബിലെ മോഗ ജില്ലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കേണ്ടിയിരുന്ന റാലി ഇറ്റലി യാത്രയെ തുടർന്ന് മാറ്റിവച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തീർത്തും വ്യക്തിപരമായ കാരണങ്ങൾക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഇറ്റലി യാത്ര എന്നാണ് വിശദീകരണം എന്നാൽ യാത്ര എത്ര ദിവസത്തേക്കാണ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്